ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ 5 മിനിറ്റിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതും നല്ല രുചികരമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചിട്ടാണ്. ഞാൻ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർന്ന് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 4 മണിക്കൂർ ഇത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചരി ആയാലും എടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തെ വെള്ളമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചരി കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതോട് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്, വളരെ കുറച്ച് ഉപ്പ് മാത്രം മതി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 ഏലക്കയാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളത്തിൽ നമ്മളിത് അരച്ചെടുക്കരുത്. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് വെള്ളത്തിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മാറ്റിവെക്കാം. നല്ല തിക്കായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ, ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല കുറുകിയ രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളമാകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് തയ്യാറാക്കേണ്ടത്. ഞാൻ 2 അച്ച് ശർക്കരയൊന്നും നമ്മൾ ആ മാറ്റി വെച്ച ആ 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ഇത് 1 നൂൽ പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. ശർക്കര ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ശർക്കരപ്പാനി തണുക്കാനായിട്ടൊന്നും വെക്കരുത്. അതേ രീതിയിൽ തന്നെ നല്ല ചൂടോടുകൂടി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. വെയിറ്റ് ചെയ്യരുത്. കാരണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ശർക്കരപ്പാനി വീഴുന്ന ആ സ്ഥലത്തെ മാവ് പെട്ടെന്ന് അങ്ങ് വെന്ത് കട്ട പിടിച്ചു പോകും. പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് മധുരം ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി ചേർക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അരച്ചെടുക്കുമ്പോഴും നമ്മുടെ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കഴിയുമ്പോഴും തന്നെ ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് ഇരിക്കാവൂ. അതാണ് നമ്മൾ ആദ്യം ഒരുപാട് വെള്ളം ചേർക്കാഞ്ഞത്. അപ്പോൾ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒത്തിരി ലൂസായി പോകും. അപ്പം നമ്മളുടെ അപ്പം നല്ല കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം. ഒരിക്കലും നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ ഇതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണത്. നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. പക്ഷേ നമ്മളിത് എണ്ണയിൽ വറുത്തൊന്നും അല്ല എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ഇപ്പം നമ്മുടെ ചുവന്നുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതും ഞാനൊന്ന് കോരിയെടുക്കുകയാണ്. അപ്പം നമ്മൾ വറുത്തെടുത്ത ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തിൽ നിന്നും കുറച്ച് ഞാൻ നമ്മുടെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ എള്ളാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറുത്ത് കറുത്തിരിക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. അതിനു വേണ്ടി ചേർത്തന്നേ ഉള്ളൂ കേട്ടോ.
അപ്പൊ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 pinch ബേക്കിംഗ് സോഡയാണ്. നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റും നല്ലൊരു ടെക്സ്ചറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. എങ്ങും കട്ട പിടിച്ചൊന്നും ഇരിക്കരുത്, ആ രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് അപ്പച്ചട്ടിയിലാണ് കേട്ടോ. ഇനി ചീനിച്ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ദോശക്കല്ലിലോ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ വറുത്തപ്പോൾ കുറച്ച് നെയ്യ് ബാക്കി വന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ, വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പം എണ്ണയും വെളിച്ചെണ്ണയും ഒന്നും തേക്കാതെ തന്നെ നമുക്ക് എണ്ണ ഇല്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു തവി മാവ് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരുപാട് മാവ് ഒഴിക്കേണ്ട, നമ്മൾ ഒരു തവി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വരും. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയും വേണം, എങ്കിൽ മാത്രമേ ഇതാണ്ട് ഇതേപോലെ ബബിൾസ് വരുള്ളൂ. ഇതുപോലെ ബബിൾസ് വന്നു കഴിയുമ്പോഴേ നമ്മൾ നേരത്തെ ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കുറച്ച് ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെന്ത് വരുമ്പോഴേ ഒരു ഭംഗി കാണും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 1 minute ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ 1 minute കഴിഞ്ഞിട്ടുണ്ട്, ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, ബബിൾസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് ഒരു 30 seconds മാത്രം നമ്മൾ തിരിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി, ഒരുപാട് നേരം വെക്കണ്ട. എന്നിട്ട് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 30 seconds മാത്രം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ആ ഒരു മുകൾവശം അങ്ങനെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, ആ ഒരു കളറ് വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനെ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ, നല്ല സോഫ്റ്റാണ്. അതുപോലെ ഇതിന് ഉള്ളൊക്കെ നല്ലതുപോലെ ആ പൊങ്ങി വന്ന് നല്ലതുപോലെ ആരി വെച്ചാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ അതായത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ അപ്പം എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടില്ലേ, ആ നെയ്യപ്പത്തിൻ്റെ ആ ഉൾവശം പോലെ തന്നെയുണ്ട്. നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.